പ്രതീക്ഷ പകരുന്ന അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് ഒരാൾ തിരികെ വരുന്നതിൻ്റെ ഒരു വലിയ സന്തോഷം പങ്കുവയ്ക്കുന്ന കാഴ്ച ഇന്ന് നമ്മൾ കാണുകയുണ്ടായി. അത് വളപട്ടണം പുഴയിൽ നിന്നാണ്. അവിടെ ആ പുഴയിലേക്ക് ഒരു 50 വയസ്സുകാരൻ അബദ്ധവശാൽ കാൽ തെറ്റി പുഴയിലേക്ക് വീണു. പക്ഷേ അധികം നേരം അദ്ദേഹത്തിന് അവിടെ നിൽക്കേണ്ടി വന്നില്ല. അദ്ദേഹത്തിനെ കണ്ട ആളുകൾ തീരദേശ സേനയെ, കോസ്റ്റൽ പോലീസിനെ വിവരമറിയിച്ച് അവർ പെട്ടെന്ന് തന്നെ എത്തി ഈ ലോട്ടറി വിൽപ്പന നടത്തി ജീവിക്കുന്ന 50-കാരനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ചന്ദ്രൻ എന്നയാളാണ് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത്. സി കെ വിജയനുണ്ട് വിവരങ്ങളായി. വിജയേട്ട, ഇന്ന് രാവിലെ മുതൽ ഉരുൾപൊട്ടലിൻ്റെ ഒക്കെ വാർത്ത പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇങ്ങനൊരു രക്ഷപ്പെടുത്തൽ ദൃശ്യം കൂടി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. എന്തായാലും അദ്ദേഹത്തിനും ആശ്വാസമാണ്. എത്ര സമയം അദ്ദേഹത്തിന് ഈ ഒരു മരണത്തെ മുന്നിൽ കണ്ടെന്ന പോലെ ആ വെള്ളത്തിൽ നിൽക്കേണ്ടി വന്നു. എത്ര പേരടങ്ങുന്ന സംഘമാണ് പെട്ടെന്ന് തന്നെ ഈ രക്ഷാദൗത്യം പൂർത്തിയാക്കിയത്? ദിവ്യക്ഷേ, നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ ഉള്ളൊരു ശബ്ദം ബേജാറാകണ്ട എന്നാണ്. അതായത് ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ വളരെ ആശങ്കയുടെ കാര്യങ്ങൾ. ഇന്നലെ രാവിലെ മുതൽ ഈ ന്യൂമാ തസ്ലീം മുതൽ ഇങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ചന്ദ്രൻ, രാജീവൻ, അങ്ങനെയുള്ള ദുരന്തങ്ങളുടെ വാർത്തയാണ് നമ്മൾ, അല്ലെങ്കിൽ ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായി പോയവരുടെ വാർത്തയാണ് നമ്മൾ ചെയ്തതെങ്കിൽ, ഇത് നമ്മളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നൊരു വാർത്ത നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് ഈ കാലാവസ്ഥക്കിടയിൽ വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഇത് വളപട്ടണം പുഴയാണ്. അതൊരു വല്ലാത്ത പുഴയാണ്. കാരണം ആ കണ്ണൂർ ജില്ലയിലെ പ്രധാന ഭാഗങ്ങളിൽ പെയ്യുന്ന മുഴുവൻ മഴവെള്ളവും സംഭരിച്ച് ഉത്തരവാദിത്തത്തോടു കൂടി ഈ പറയുന്ന അറബിക്കടലിൽ എത്തിക്കുന്ന പുഴ എന്നാണ് നമ്മൾ പറയാറ്. അതിൻ്റെ ഈ കടലിനോട് ചേർന്ന ഭാഗത്തു നിന്ന് ഏതാണ്ട് ഒരു 250-300 മീറ്റർ അകലെയാണ് ഈ സംഭവം. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒഴുക്കും ഈ മഴവെള്ളപ്പാച്ചിലും അതിൻ്റെ ഒരു 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 ഭീകര അന്തരീക്ഷം എന്തായിരിക്കും എന്ന് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിൽ വെള്ളത്തിൽ വീഴുന്നത് ആലോചിച്ചാൽ തന്നെ ആൾക്കാർക്ക് ബോധം പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അത്തരമൊരു സ്ഥലത്തേക്കാണ് ഈ പൊയ്ത്തുംകടവ് സ്വദേശി ചന്ദ്രൻ കാൽവഴുതി വീണ് അധിക സമയം കഴിഞ്ഞില്ല. 2 മണിക്കാണ് ഈ സംഭവം ആൾക്കാർ കാണുന്നത്. അതിലൂടെ പോകുന്ന ഒരു ബോട്ട് യാത്രക്കാരനാണ് കണ്ടത്. അദ്ദേഹം ഉടൻ തന്നെ പോലീസിന് വിവരമറിയിക്കുന്നു. പോലീസ് ഉടൻ തന്നെ എത്തുന്നു. അപ്പോഴാണ് പറയുന്ന കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബേജാറാകണ്ട എന്ന് പറഞ്ഞ കാര്യം. അവർ വരുന്നു, ഇയാളെ ഇതിലേക്ക് കയറ്റുന്നു. അപ്പോഴേക്കും അയാളുടെ നെറ്റിയിൽ ഇതിലിടിച്ചു വീണ ചില മുറിവിൻ്റെ പാടുകളുണ്ട്. കാൽമുട്ടിനും അതുപോലെ പരുക്കുണ്ട്. പക്ഷേ അതൊന്നും അത്ര ഗുരുതരമായ പരുക്കുകളല്ല. ഇവർ അവിടെ തന്നെ വെച്ച് പ്രാഥമിക ശുശ്രൂഷയൊക്കെ നൽകി ചന്ദ്രനെ സമാധാനിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് വിടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ചന്ദ്രൻ്റെ ജന്മം ഒരു പുനർജന്മം എന്ന വിശ്വാസത്തിലാണ് ഇപ്പോഴും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം ഉള്ളത്. കാരണം വളവട്ടണം പുഴയിൽ ഈ കാലത്ത് വീണുപോയ ഒരാൾ രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഏതോ ഒരു മുജ്ജന്മ സുഹൃതം എന്നൊക്കെ പറയാവുന്ന കാര്യമാണ്. ദിവ്യക്ഷേ, എന്തായാലും അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങി വന്നല്ലോ. ഈ റെയിൽവേ ട്രാക്കിലൂടെയുള്ള നടത്തം പലപ്പോഴും അപകടങ്ങൾ വരുത്തുന്നതാണ്. ഈ സമയത്ത് നമ്മൾ അങ്ങനെയുള്ള ശ്രമങ്ങൾ നമ്മൾ കൂടി ഉപേക്ഷിക്കണം. വെറുതെ നമ്മളായിട്ടും അപകടങ്ങൾ വരുത്തി വെക്കരുതല്ലോ. എന്തായാലും ആശ്വാസകരമായ കാര്യമാണ് ഒരാളെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ കഴിഞ്ഞാൽ. ശരി വിജയേട്ട,